ഹായ് ഫ്രണ്ട്സ്, കടൽ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇച്ചിരി അർജന്റായിട്ട് സ്വാഗതം. ഇന്ന് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തോടുകൂടിയും ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാർ ആക്സിഡന്റിനെ പറ്റിയിട്ട് ചിലരെങ്കിലും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. തമ്പനേലി കണ്ടപോലെ എൻ്റെ വണ്ടി മുഴുവൻ ഇടിച്ച് നാശമായി പൊളിഞ്ഞ് പണ്ടാറ് അടങ്ങിപ്പോയി. പക്ഷെ ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് നമ്മുടെ ഈ വണ്ടി ഞാൻ പണിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ വ്ളോഗ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനൊരു പറഞ്ഞുതരാം. നമ്മുടെ വണ്ടി ഇടിച്ച് നാശമായിട്ട് നമ്മൾ ആദ്യം കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാക്ക് മോഡ്സിലേക്കായിരുന്നു. ജാക്ക് മോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കാറൊക്കെ നമ്മൾ അടിപൊളിയാക്കി വൃത്തിയാക്കി പണിയുന്ന പാച്ച് വർക്ക്, പെയിൻറ്റിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, എന്നുവെച്ചാൽ ഒരു കാറിന് എന്തൊക്കെ വർക്കുണ്ടോ അതൊക്കെ ചെയ്യുന്ന നമ്മുടെ ജിത്തു ചേട്ടൻ്റെ ഷോപ്പാണ്. അവിടെ ആയിരുന്നു ഞാൻ എൻ്റെ വണ്ടി ആദ്യമായിട്ട് പണിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വണ്ടി മൊത്തം നാശമായിട്ടിരിക്കുകയായിരുന്നു, ഒരു സൈഡ് മൊത്തം ഇളകി പറഞ്ഞു പോയിരിക്കും, പക്ഷെ ഓടുന്ന കണ്ടീഷനായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വണ്ടി കൊണ്ടുവരുന്നു. വണ്ടി കൊണ്ടുവന്നിട്ട് എനിക്ക് ശരിയാക്കി തന്ന ആ ഒരു മോഡലാണിത് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ജിത്തു ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അത് മാത്രമല്ല വണ്ടി എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞുതരും, എന്തൊക്കെയാണ് ശരിയാക്കിയതെന്നും കൂടെ പുള്ളിക്കാരൻ പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത്യാവശ്യം ഒരു ഇടിക്കൊക്കെ ഉള്ളതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അതാണ്, നമ്മുടെ വണ്ടി ഒറ്റ ഇടി ഇടിച്ചപ്പോൾ തന്നെ ആ ഒരു സൈഡ് മൊത്തം പൊളിഞ്ഞ് നാശമായിട്ട് പോയായിരുന്നു. നമ്മുടെ വണ്ടി റെഡിയാക്കിയതിനെ പറ്റിയിട്ട് ജിത്തു ചേട്ടൻ പറയും, ഞാൻ അത് ചേട്ടനെ കൊണ്ട് പറയാതിരിക്കാം. ചേട്ടൻ വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ആരാന്നുള്ള. അപ്പൊ ജിത്തു ചേട്ടനാണ് വണ്ടി എല്ലാം പണിഞ്ഞത്. ജിത്തു ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വണ്ടിയാണ് പണിയുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാ കാറും പണിയും. ഇവിടെ ഇവിടെ നമ്മുടെ കെ ഓട്ടോമൊബൈൽസ് പോലാണ് എല്ലാ വണ്ടിയും ഇവിടെ പണിയും. ഇവിടെ ഉണ്ടല്ലോ മെക്കാനിക്കൽ വർക്കുണ്ട്, നമ്മുടെ ഓയിൽ സർവീസിങ്, ഇവിടെ ഇവരുടെ ബോഡി കിറ്റ്സ് പണിയുന്നുണ്ട്. പിന്നെ 4x4 വണ്ടികളാണ് പുള്ളിക്കാരൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ പണിയാണ് എടുത്തതെന്നുള്ള ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ. അപ്പോൾ അത് ചേട്ടാ എന്നൊക്കെ പണിയായിരുന്നു നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്നത് ഒരു ഇടി ഇടിച്ചപ്പോൾ? നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് തകർന്നു. പിന്നെ ഈ സൈഡ് മൊത്തം പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അപ്പൊ എന്തൊക്കെ ചെയ്തു നമ്മൾ അത്രയും പൊളിഞ്ഞു പോയപ്പോ? ഇന്നർ പാർട്സ് എല്ലാം നമ്മൾ മാറി. പിന്നെ പെയിന്റിങ് ചെയ്തു, പിന്നെ ബമ്പർ നമ്മളൊരു കസ്റ്റം ബമ്പർ ചെയ്തു. നമ്മളിത് ഈ ബമ്പറൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുണ്ടല്ലോ ഇപ്പൊ നിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വന്തം കോട്ടയത്ത് തന്നെയാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഞാൻ സെക്കൻഡ് ഹാൻഡഡ് ആയിട്ട് കോട്ടയത്ത് തന്നെ എടുത്തൊരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ വണ്ടിക്ക് എന്തോ ഇവിടെ വന്ന് കുറച്ചാണോ അവന്റെ ജന്മം നാട്ടിൽ കിടക്കണം എന്നൊരു ആഗ്രഹം അല്ലേ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ആ പണിയുന്ന എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളി. പിന്നെ നമ്മുടെ പണിക്കാരന്മാര് ചേട്ടന്മാരൊക്കെയാണ് ബാക്കി നിൽക്കുന്നത്. വണ്ടി ഫുള്ള് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പെയിന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വൃത്തിയാക്കി ഫുള്ള് നല്ല അടിപൊളിയായിട്ട് പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഉപ്പ് കാറ്റൊക്കെ അടിക്കുന്നിടത്ത് കിടക്കുന്നതാണല്ലോ, അതുകൊണ്ട് അടിപൊളി വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. എൻ്റെ പുള്ളിയുടെ ഒരു ഹോബിയാണ് ഈ കിടക്കുന്ന മോഡലുകളൊക്കെ. ചേട്ടാ ഇതൊക്കെ എന്നാ വണ്ടികൾ? ഇതേതാ വണ്ടി? പജീറോ. ഇത് എന്റെ പുള്ളിയുടെ ഫോർച്യൂണർ ആണ്. നോക്കി എന്റെ പൊന്നെ, ഒരു അടഗജാന്തര വണ്ടി എന്നൊക്കെ പറയാം. ഞാനൊക്കെ അത് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഈ ഫോർച്യൂണർ തന്നെ ഏട്ടാ ചെയ്യുന്ന ഇത് ചെയ്ത് കഴിഞ്ഞല്ലേ? ഓ അടിപൊളി. ഇത് ഏതാണ്ട് ഇതുണ്ടല്ലോ ഫോർച്യൂണർ ഒക്കെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പൊ ഫോർച്യൂണർ ഇവിടെ കൊണ്ടുവന്ന ഈ ലെവലിൽ ആക്കി കൊടുക്കും അല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ എന്നാ പറഞ്ഞോ? പിന്നെ എന്നാ, നമ്മള് 4x4 എല്ലാ വർക്കുകളും ചെയ്യും. ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് കിറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബർ ചേട്ടനാ പോണേ. ചേട്ടാ നിന്നെ എന്നാ ഉണ്ട് വിശേഷം? നമ്മുടെ വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് പണി ചേട്ടാ. താങ്ക് യു സോ മച്ച്. അത് നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടാ. ഹായ് കൊടുത്തേ. എന്നാ ഉണ്ട്, സുഖമല്ലേ? ഇവിടെ എന്നാ പരിപാടി? സ്പ്രേ പെയിന്റിങ്. ഓക്കെ, രണ്ടുപേരും നമ്മുടെ ചങ്ക് ചേട്ടന്മാരാണ്. ചേട്ടന്റെ നമ്പർ ഞാൻ എവിടെ കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കൈ ഇങ്ങനെ വെച്ചോ ചേട്ടാ, കൈ ഇങ്ങനെ വെച്ചോ ചേട്ടൻ, കൈ ഇങ്ങനെ വെച്ചത്. ആ കൈയുടെ മുകളിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി റെഡി കൊടുക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ കാണിച്ചോ. ഓക്കെ സെറ്റ്. നമ്മുടെ വണ്ടി ശരിയാക്കിയ കാര്യങ്ങളെ കണ്ടുകാണ്. അപ്പൊ ജിത്തു ചേട്ടനാണ് വണ്ടിയൊക്കെ ശരിയാക്കിയത്. ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ വണ്ടി ശരിയാക്കിയത്. ഞാൻ എന്റെ ലൈഫിലല്ല, എന്റെ ജീവിതത്തിൽ ആഡംബരങ്ങളല്ല മറ്റ് കാര്യങ്ങളൊന്നും കാണിച്ചു കിടക്കുന്ന ഒരാളൊന്നും അല്ല എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ജീവനുള്ള ഒരു സാധനമാണ്. എന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വണ്ടി കൊണ്ടാണ്. ഞാൻ എന്റെ വീട്ടിലേക്കുള്ള കടയിലേക്ക്, ഇപ്പൊ വീട്ടിൽ കട കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടത്തേക്ക് സാധനങ്ങൾ എടുക്കുന്നത് മുതൽ ഞാൻ എന്റെ അമ്മ, എന്റെ പെങ്ങൾ, എന്റെ അച്ഛൻ എല്ലാവരുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ക്യാമറയുടെ പുറകെ ഇരിക്കുന്ന അന്തുവിന് അറിയാം, ഇതൊരു വീടും അടുക്കളയൊക്കെ പോലെയാണ് ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് ഡിസയറിന്റെ വണ്ടിയാണ്. ഏകദേശം 100-120 തേങ്ങയൊക്കെ ഞങ്ങൾ ഡിക്കിക്കകത്ത് കയറും, അത്രയും വലിയൊരു വണ്ടിയാണ്. അപ്പം ഇന്ന് ഞാൻ വീട് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്കൊരു സന്തോഷമുള്ള കാര്യം, ഒരു ദുഃഖമുള്ള കാര്യം പറയാനുണ്ട്. അന്ന് ഇന്ന് ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ വണ്ടി ഇടിച്ച സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇടിച്ച സമയത്ത് തന്നെ ഞാനല്ല കൊണ്ട് ഇടിച്ചത്, അച്ഛനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ യാത്ര ചെയ്യാൻ വഴിയാണ് വണ്ടി ഇടിച്ചത്. അപ്പം ഇടിച്ച സമയം തന്നെ ഞാൻ ആ സ്പോട്ടിൽ ചെല്ലുകയും ആ ആൾ ഇടിച്ച ആൾ എൻ്റെ അടുത്ത് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അയാൾക്കും പൈസ കൊടുത്തു.
പിന്നെ ആ ഇടിച്ച ആള് പോയിട്ട് വേറൊരു വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടിക്കാരന് ഇത്ര കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞ് അയാൾക്കും ആ പൈസ കൊടുത്തിട്ടാണ് ഞാൻ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തത്. പിന്നെ ഞാൻ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നമില്ല. കടൽ മച്ചൻ മരിച്ചു പോയിന്നവരെ കുറെ ആളുകളൊക്കെ ആവശ്യമില്ലാതെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇടിച്ചിട്ട് പലയിടത്ത് ഫോട്ടോസ് ഇങ്ങനെ പല ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊന്നുമില്ല, ഇനി നമുക്ക് സന്തോഷത്തിലേക്ക് വരാം. വണ്ടി ഇടിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞു. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വിട്ടു. നമ്മൾ ഈ നഷ്ടങ്ങളിൽ നമുക്ക് ഇങ്ങനെ വിഷമം. എൻ്റെ വണ്ടിയാണ് മൊത്തം ഇടിച്ച് പൊളിഞ്ഞ് നാശമായത്. അപ്പോൾ ഞാൻ കൊണ്ട് വണ്ടി റെഡിയാക്കി എടുത്തു, ഇത്രേ ഉള്ളൂ കാര്യം. വണ്ടി ആക്സിഡൻറ്റ്, ഈ ഒരു വിഷയം ഇവിടെ തീർന്നു. ഇനി അതിനകത്ത് സംസാര കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് മച്ചാൻ എന്തെങ്കിലും പറ്റുമോ, എൻ്റെ മച്ചാനെ ചങ്കേത്ത് ഭയങ്കര സ്നേഹമുണ്ട്, ഒരുപാട് പേർ എൻ്റെ അടുത്ത് ചോദിച്ചു പലയിടത്ത് ഫോട്ടോസ് കണ്ടിട്ട്. അപ്പം ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രണ്ട് ഷാർക്കുകൾ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്, കണ്ടല്ലോ, സെറ്റായിട്ടുണ്ട്. അവൻ്റെ കൈയുടെ അത്ര ആയിട്ടുണ്ട്, നോക്കിയാണ്ടോ. ഇനി വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ പുതിയ വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീട് നടക്കുന്നതിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് വ്ളോഗൊന്നും ഇടാൻ പറ്റാത്തത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വീട് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ കാറിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഓട്ടോയിലായിരുന്നു കേട്ടോ. ഓട്ടോയിലും ബസ് കയറിയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 200,000 രൂപ കൊടുത്തിട്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചൊരു വണ്ടിയാണിത്. അതിനകത്ത് ഞാൻ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അമ്മ റെഡിയാവുന്നുണ്ട്. ഞങ്ങൾ ഒരു കാര്യം കൂടെ, പുതിയ വീടിൻ്റെ അടുത്തൂടെ ഞാനൊന്ന് പോകാം. പുതിയ വീടിൻ്റെ പണി എവിടെ വരായെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കുക എന്നുള്ള കാര്യം ഇച്ചിരി കഷ്ടപ്പാടായിട്ട് വരികയാണ്. കാരണം അതാണ്ട് ഇത് കണ്ടോ, ഇവിടെ എല്ലാം പൊളിഞ്ഞ് വെള്ളം വീണ് നാശമായി പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം തന്നെ പഴയ പോലെയൊക്കെ തന്നെ. നമ്മുടെ ബോട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു, നമ്മുടെ തുഴ ഇവിടെ ഇരിക്കുന്നു. ഈ തുഴയും ബോട്ടും ഒക്കെ വെച്ച് നമ്മൾ ഫിഷിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടുകാണോ എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ വേണം ലിങ്ക് ഇടാൻ. തൊട്ട് തല വീഡിയോ ഫിഷിംഗ് വീഡിയോ ആണ്. ഇനി നമുക്ക് നമ്മുടെ പുതിയ വീഡിയോണി നടക്കുന്ന സ്ഥലത്തോട്ട് ഒന്ന് അമ്മയായിട്ട് പോവാം. അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോണി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഇടിച്ചതിനകത്ത് ദൈവത്തിൻ്റെ ഒരു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട് നമുക്ക് കാര്യമായിട്ട് അച്ഛനോ കൂട്ടുകാരനോ ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടി റെഡിയാക്കി തന്നെ നമ്മുടെ സ്വന്തം ജിത്തു ചേട്ടനാണ് ചങ്ങനാശ്ശേരിയിലുള്ള. വണ്ടി റെഡിയാക്കാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ ജിത്തു ചേട്ടനൊരു നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ. എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നിട്ടുണ്ട്. ആ നന്ദി പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കാനുണ്ടെങ്കിൽ നേരെ ചങ്ങനാശ്ശേരിക്ക് കിട്ടും വണ്ടിയൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജസ്റ്റ് അപ്ഡേറ്റ് ഇട്ടതാണ് ഈ ഒരു സംഭവം. ഇനിയിപ്പോൾ ബ്ലോഗ് അടുത്ത നാളെ ഒരു ഫിഷിംഗ് കൂടി, ഞങ്ങൾ ഇന്നലെ ഒരു ഫിഷിംഗ് ഇവിടെ ചെയ്തു കടലിൽ. കോരയാണ് കിട്ടിയിരുന്നത്, 6 കോര കിട്ടി. 6 കോരയും വെച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതോടെ ഞാൻ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ചുകൂടെ. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് നേരെ ആ കോരയുടെ വീഡിയോ ഞാനിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി വീട് പണി കാര്യങ്ങൾ കാണാം. അമ്മച്ചേ വരുന്നില്ലയോ? ഒരുങ്ങു ആന്ന് തോന്നുന്നു. എന്നാ അമ്മേ? ആ വാ. അപ്പൊ എന്താ കൊണ്ടുപോവാ വാ. അപ്പൊ എന്തായാലും പിന്നെ ഇതാണോ നമ്മുടെ കാറിന്റെ താക്കോലൊക്കെയാണ്. അപ്പൊ നമുക്ക് എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്റെ ജീവിതത്തിൽ ഞാനൊരു കാറോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ വലിയ യാത്ര അല്ല, ഭയങ്കര റൈഡ് പോകാനൊന്നും വാങ്ങിച്ച കാറൊന്നും അല്ല വണ്ടി. അത്ര കണ്ടീഷനൊന്നും അല്ല, ഒരു മിനിമം കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പം അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 മോഡലാണ്. 12 വർഷത്തിനടുത്ത് പഴക്കമുള്ള വണ്ടിയാണ്. എന്നാലും കടപ്പുറം സൈഡിലൊക്കെ ഇത് മതി തന്നെ, ഇതിലൊക്കെ ഓടാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവം ഒരു കാര്യം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എല്ലാ കുറച്ച് പേർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. മച്ചാനെ എന്ത് പറ്റി, വണ്ടി ആക്സിഡൻ്റ് ആയല്ലോ, എന്തെങ്കിലും പറ്റുമോ എന്ന് കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആർക്കും എനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആയ ഒരു സമയത്തും പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫിഷ് ഹബ്ബ് കാര്യങ്ങൾ മീൻകടയൊക്കെ തുടങ്ങി ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ തന്നെ രാവിലെ പോയി മീനെടുക്കണം, നമ്മൾ തന്നെ സെയിലെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗിങ് ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഫിഷിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒരുപാട് നല്ല വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു വീഡിയോകളൊക്കെ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ പിന്നെ സന്ധ്യാമ്മേ വാമ്മേ അമ്മച്ചിയായിട്ട് എന്തായാലും നമുക്ക് അപ്പോൾ ഒരു യാത്രയും കൂടെ പോവാം. നമ്മുടെ പുതിയ വീടിൻ്റെ സ്ഥലത്തോട്ട് പോവാം. അമ്മ വരുമ്പോഴത്തേക്കും ഞാൻ ഇനി ബാക്കി കാണിക്കാം. ഓക്കെ, പിന്നെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ സൈഡെല്ലാം അടച്ചു വിട്ടണോ? ഞങ്ങളുടെ വീട് അടച്ചു വിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട് ഇത് സിമ്പിളായിട്ട് അടച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. വീട് അടച്ചു കൂട്ടുന്ന വളരെ സിമ്പിൾ മെത്തേഡാണ് ഇത്. കണ്ടോ, നമ്മുടെ ടെക്നോളജി ഇതൊക്കെയാണ് വീടിൻ്റെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണ്ട സിമ്പിളായിട്ട് നമുക്ക് അടച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതങ്ങോട്ട് പൊക്കി കൊടുക്കുക. നേരെ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇത് മാറ്റിയാൽ ഇത് അടഞ്ഞോണ്ടോ.
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പണിഞ്ഞേക്കുന്ന ഒരു വള്ളം കൊണ്ടാണ്, വള്ളത്തിൻ്റെ ഒരു ഷീറ്റാണ് ആ കാണുന്നത്, ഒരു ഷീറ്റാണ് ആ കാണുന്നത്, ഇത് മെയിൻ ഷീറ്റാണ്, ഇതെല്ലാം സാധാ മറ്റേ ജിൻഡാലിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ ഇന്നലെ പണിഞ്ഞാണ് കേട്ടോ, ഇത് പൊളിഞ്ഞു പോയായിരുന്നു, ഇത് ഇന്നലെ ഞങ്ങൾ പണിഞ്ഞാണ്. കണ്ടോ ആണിയൊക്കെ അടിച്ച് പച്ചാണി, അത് ആണിയൊക്കെ ഊരി വരുന്നത്. ദൈവമേ അമ്മ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ കൊള്ളതില്ല കേട്ടോ, കാരണം ആണി ഊരി വന്ന് അല്ലെന്നേ ഇത് ഊരി വന്നേ, അതാണ്ട് ഇതിപ്പോ ഊരി വന്നേ, ഇത് ആ വീഡിയോയിൽ തെളിവുണ്ട്, ഞാൻ പോയി പിടിച്ചപ്പോ തന്നെ അമ്മ തെളിവുണ്ട്, അതാണ്ട് ഇവിടെ പിടിച്ചിരുന്നതാ തിരിച്ച്. അമ്മ എന്ത് ഭയങ്കര കളർ ടോൺ ആണല്ലോ, നമ്മുടെ വീടിന്റെ തടിയും എല്ലാം അമ്മയുടെ ഡ്രസ്സും അമ്മയുടെ കളറും എല്ലാം ഒരേ കളർ. അപ്പം അമ്മച്ചി ഇതേണ്ട ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവല്ല, സോറി. അപ്പൊ നമ്മുടെ വീടിന്റെ പുതിയൊരു സാധനം ഇവിടെ നല്ല പണിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഒരു കൊളോണിയൽ സ്റ്റൈലിൽ നമ്മൾ വേണ്ട ഷീറ്റൊക്കെ ഓരോരോ തട്ടടിക്ക് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു പീസ് ഇവിടുന്ന് അങ്ങ് ഇളകിപ്പോയി, ഇതാണ്ട് ഇതുണ്ടോ ഈ ഒരു പീസ്. ഇനി നമ്മുടെ പുതിയ വീട് പണിയുന്നവർ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് മെയിൻ്റെ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഒരു പ്രധാന പ്രശ്നം, ഇവിടെ ഇളകിപ്പോയി, ഈ ഭാഗത്ത് നേരെ വെള്ളം മീൻ ഇവിടെ ഇളകിപ്പോയി. എന്തോ അമ്മേ, എന്തോ അമ്മച്ചി, അമ്മയ്ക്ക് അങ്ങ് ഒരുക്കുവാണല്ലോ അമ്മ, കമ്മലിടുന്നോ? പിന്നെന്താ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് നേരെ അങ്ങോട്ട് പോവാം. നന്ദു പുതിയ വീടിന് അടുത്തോട്ട് പോയിട്ട് അവിടുത്തെ വീട് പണി കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞു സന്തോഷം കൂടെ പറയാനുണ്ട്, അതോടെ പണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് നിർത്താം. എന്താ ആ ഈ കലവ് കൂട്ട് കാണിച്ചില്ല എന്തോ അമ്മേ, ഉള്ള ഈ വീട് സുരക്ഷിതം തന്നെ. ഗ്യാസ് കുറ്റി പൂട്ടിയോ? ആണോ, ശരി എന്നാ ഇവിടെ അടച്ചേട്ടാ. വീട് കൂട്ടി, സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്പാണ് വീട് കൂട്ടി. പിന്നെ നമ്മുടെ സ്റ്റാറൊക്കെ കിടക്കുന്നുണ്ടല്ലോ, സെറ്റ് അല്ലേ. നോക്കി, മെറി ക്രിസ്മസ് മെറി ക്രിസ്മസ്. ഇനി ഇവിടെ ഉണ്ട് അമ്മ, ഇവിടം പൂട്ടിയില്ല അമ്മ, ഇവിടം പൂട്ടിയില്ല, ഇവിടം പോക്കട്ടെ. ആണോ, ആ ഓക്കെ. എന്നാ അയ്യോ, വടി വടി, ഇതൊക്കെ എന്തുവാ എന്നാ അടിക്കല്ലേ, അടച്ചാ കുറ്റിയിട്, കുറ്റിയിട്ടോ. ഇറങ്ങുമല്ലേ, ഇവിടെ ഇറങ്ങുവാണോ? ഓക്കെ, ഞാൻ വണ്ടി കയറാം. മാസ്ക് ഒന്നും വേണ്ട, എനിക്ക് മാസ്ക് ഉണ്ട് ഇതിനകത്ത്. എന്തോ അമ്മ, രണ്ട് മാസ്ക് ഉണ്ട് വണ്ടിയിൽ, എന്നാ വിളിച്ചോ. അപ്പൊ ഇനി അമ്മ വരട്ടെ, അമ്മ വന്നിട്ട് നമുക്ക് പുതിയ വീടിനെടുത്തോട്ട് പോവാം, അടിപൊളിയായിരിക്കും. എല്ലാരും ചോദിച്ച ആരാണ് പുതിയ വീടിന്റെ പണി എന്തൊക്കെയായി വച്ചാനെ എന്നൊക്കെ സെറ്റാക്കാം. ഇപ്പൊ ശരിയാക്കാം അമ്മ, വണ്ടി കയറ്റിയാ മോളോട്ടിടുക കേട്ടോ. ഇപ്പോഴെല്ലാം അമ്മയോട് ചോദിച്ചോണ്ടേ, മോളോട്ട് കേറുന്നില്ലല്ലോ. ഓക്കെ, ഇനി കേറും, ഇനി കേറും. അച്ഛനമാരെ ഫസ്റ്റ് സെക്കൻഡ് ഇറങ്ങിയ ചേർന്നു, സീറ്റ് ബെൽറ്റ് അല്ലോ ആദ്യം. അമ്മേ കേക്കമ്മേ, പിന്നെ നമ്മുടെ വണ്ടിയിൽ ഇവിടുന്ന് മോളോട്ട് പൊക്കി അവിടെ വെള്ളമൊക്കെ വരും, കിട്ടുന്ന സെറ്റപ്പാണ്. നമ്മൾ കാണിച്ചു വിടുന്നു, എല്ലാ വണ്ടിക്കും ഉണ്ട്, എല്ലാവരും നമ്മുടെ വണ്ടിക്ക് ഒരു സ്പെഷ്യൽ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അമ്മേ പോവാം, ബാ. എന്ത് പറ്റി, കഥ കൂട്ടിയോ? ഏ സിമ്പിൾ, രണ്ട് മിനിറ്റ് കൊണ്ട് കഥ കൂട്ടി കഴിഞ്ഞു. പിന്നെ ഈ വീട് ഒരാളെ കൊണ്ട് മണിഞ്ഞല്ല, ഞങ്ങൾ 16 വർഷമായിട്ട് താമസിക്കുന്ന ഞങ്ങളുടെ വീടാണ്. ഹോമിന്റെ മെയിൻ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, ഈ വീട്ടില് ഞങ്ങളാണ് മൊത്തം പണിയും ചെയ്തത്, വീടിന്റെ ഫുള്ള് പണി. ഒരു 4-bedroom, അതിൽ 2-bedroom ഞാനും സിസ്റ്ററും, ആൻഡ് അനദർ 2-bedroom അച്ഛനും അമ്മയും ആണ്. പിന്നെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, ഓപ്പൺ കിച്ചൺ മോഡേൺ ടൈപ്പ് ആണ്. അവിടെ സംഗതി നമ്മൾ നാല് സൈഡിൽ നിന്നും തുറക്കാൻ വേണ്ടി പറ്റുകയൊക്കെ ചെയ്യും, ഹെവി സെറ്റപ്പാണ്. പിന്നെ നമ്മുടെ മെയിൻ ഷെഫാണ് വരുന്നത്, മെയിൻ കോഴ്സ് യൂറോപ്യൻ, ചൈന, അമേരിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ എല്ലാം ചെയ്യും. കേറൂ ഷെഫേ, ഇത് മുന്നോട്ട്, സീറ്റ് മുന്നോട്ട്. എങ്ങനെയുണ്ട്, എന്തോ സുഖമാണോ? ആരെ, ഇനി ഇത് ഇതങ്ങ് താത്തേര് ഷെഫിന്, ഇതൊക്കെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും. ഷെഫിന് അല്ലേ വ്യൂ കിട്ടത്തില്ല. ഷെഫിന് അമ്മ കാണാം, നമുക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് പോവാം, അടിപൊളി രസമല്ലേ. അല്ല അത് അങ്ങനെ, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മള് അമ്മയായിട്ട് ഇനിയിപ്പോ നമ്മുടെ പുതിയ വീടിന്റെ സ്ഥലം കാണാൻ വേണ്ടിട്ട് പോവാണ്. നമ്മുടെ വീട് പണി എവിടം വരെ ആയിന്നാണ് എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം. ആലപ്പാട് പഞ്ചായത്തിൽ 1st ward നമ്മൾ വീട് വെച്ചേക്കുന്നത് എന്ന് പറയുന്നത്, പുതിയ വീട് വെച്ചോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പണി അടിപൊളിയായിട്ട്, വലിയ പണിയൊന്നും ആയിട്ടില്ല. സത്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിന്റെ ഹാഫ് സ്റ്റേജ് കിടക്കാണ്,
അരപ്പണിയായിട്ടുള്ളത്, ഒന്നുപോലും തികച്ചായിട്ടില്ല. അതിന്റെ കാരണം കുറച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ ലോണൊന്നും അധികം എടുക്കാതെ നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് തുകയും പിന്നെ അത് ഗോൾഡൊക്കെ കുറച്ച് പണയം വെച്ചിട്ടും അങ്ങനെയൊക്കെ കുറെ ചെറിയ രീതിയിൽ പതുക്കെയാണ് ഞങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ചോദിച്ചു വീട് പണി എവിടം വരായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം നേരെ നമുക്ക് പോയിട്ടൊന്ന് വീട് പണിയുടെ ആ ഒരു ഏരിയയിലോട്ട്, ഇത്രയും ഡ്രൈവ് ചെയ്യാനേ ഉള്ളൂ, ഒരു 200-300 മീറ്റർ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരെ നമ്മുടെ വീട് പണി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തും. എത്തുമ്പോഴത്തേക്ക് ദാണ്ട നമ്മുടെ അവിടെ ഇരുന്ന കട്ടയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കണ്ടല്ലോ സന്ധ്യാമിച്ചി അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു. ഓക്കെ, അമ്മയാണോ വരുന്ന? നമ്മൾ വീട് പണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാം. അപ്പൊ നമ്മുടെ പുതിയ വീടിന്റെ പണി എന്തായി എന്തായി എന്ന് എന്നെ കഴിയും ഉത്തരവാദിത്തം എന്റെ സബ്സ്ക്രൈബേഴ്സിലെ ചില അംഗങ്ങൾക്കുണ്ട്. മച്ചാനെ എന്തായി വീട് പണി? ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പറയാം ആണി കിടക്കുന്നുണ്ടോ ഇല്ലേ? ഇങ്ങോട്ട് വാന്നേ. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ, സന്ധ്യമ്മയുടെ ചെരുപ്പ് ഇന്നലെ പോയിട്ടുണ്ട്, ഭയങ്കര സന്തോഷത്തിന്റെ ചെരുപ്പില്ലാ കിടക്കുന്നു. അടിപൊളി, നമ്മള് അടിപൊളിയാമ്മ, അമ്മ ഒന്നും പേടിക്കണ്ട. അപ്പത്തേക്ക് ഞാനും പൊളിയാണ്, നിങ്ങളും പൊളിയാണ്, ഇത് കാണുന്ന എല്ലാരും പൊളിയാണ് അല്ലേ അമ്മേ? സന്ധ്യമ്മ പൊളിയാണ്. അപ്പൊ പിന്നെ അതെ, നമ്മള് അമ്മച്ചി ആണിയൊക്കെ കാണും, വെറുതെ കാല് കളയണ്ടല്ലോ കാര്യം. ഞാൻ ചെരുപ്പില്ല. അമ്മ അങ്ങോട്ട് മാറിയിരി, അവിടെ ഇരുന്നോ. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിന്റെ അടുത്ത് വെച്ച നമ്മുടെ കട്ടയല്ല നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കട്ടയല്ല എന്താ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ വീട് പണിയുടേത് ഈ ഒരു സ്റ്റേജാണ് ആയിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജ് ഏത് സ്റ്റേജാണ് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ ഇച്ചിരി ചതുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മൾ പൈലിംഗ്. അപ്പൊ പൈലിംഗ് ഒക്കെ ചെയ്ത് പില്ലറൊക്കെയാണ്. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ എന്തായാലും നമ്മൾ പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇതെനിക്ക് തോന്നുന്നില്ല, ജോസില്ല ഒരു സിനിമയ്ക്കകത്ത് വാഴ വെക്കാൻ കുഴി കുത്തിയ പോലെ ഉണ്ട് അല്ല അധ്യാപകൻ? ഒരു സിനിമയ്ക്കകത്തെ ദിലീപിന്റെ വീടിന്റെ ഫ്രണ്ട് വശം മൊത്തം ഇതേമാതിരി കുഴിച്ചിടും. അതേപോലെ നമ്മുടെ പാലക്കോട് ബിൽഡേഴ്സ് മൊത്തം ഇങ്ങനെ കുളം കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു കുളമായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളിയായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 പൈലിംഗ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇതിനകത്താണ് ഇനി വീട് വരുന്നത്. ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനുള്ളത്. ഇന്നത്തെ വീട്, ഇന്ന് തന്നെ എടുക്കുന്ന വീട് ഇന്ന് തന്നെ ഒരു പക്ഷേ ഇടുമായിരിക്കും. പിന്നെ അതേ നല്ല നോക്കി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മെറ്റൽ ഇതാണ്. നല്ല ഒന്നാന്തരം മലയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത കിടലം കല്ലുകൾ ഉപയോഗിച്ച് അടിപൊളി കുഞ്ഞു മെറ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ എം സാൻഡ് അവിടെ ഉണ്ട്, സന്ധ്യാമ ഇവിടെ ഉണ്ട്, കറണ്ട് കണക്ഷൻ കിട്ടി. വേണ്ട ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും KCB എന്നെ പറ്റിച്ച് പഴയ പോസ്റ്റാണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് എവിടാണ്ട് കിടന്ന്. അതിനോട് ഞാൻ പ്രിയപ്പെട്ട KCB ചേട്ടന്മാരിത് കാണുന്നുണ്ടെങ്കിൽ ശക്തമായി എൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. 16,000 രൂപയാണ് എൻ്റെ ഇന്ന് പോസ്റ്റിന് വാങ്ങിച്ചത്. ആയില്ല, എത്ര ആയിരുന്നു മൊത്തം കറണ്ട് എടുത്തതിന്? 16,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോസ്റ്റാണ് കൊണ്ട് ഇട്ടേക്കുന്നത്. ഒന്നിൽ പെയിന്റ് എങ്കിലും അടിച്ച് വൃത്തിയായിട്ട് ഇടായിരുന്നു. സിമെന്റിനകത്ത് പെയിന്റ് അടിക്കുന്നില്ലെങ്കിൽ നല്ല പോസ്റ്റ് ഇടുകയല്ലേ? ആ പോസ്റ്റ് ഇടണം, നല്ല പോസ്റ്റ് ഇടണം. ഞങ്ങളുടെ കാശ് എന്താ? ഗാന്ധിയില്ലേ? ഞങ്ങള് പഴയ നോട്ടൊന്നുമല്ലല്ലോ എടുത്ത്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വീട് പണി ഇവിടം വരായിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പൊ അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കിട്ടില്ല ഫിഷിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.